കോവിഡ് വ്യാപനത്തിൽ വിറങ്ങലിച്ച സമയത്ത് കാസർഗോഡിന് രക്ഷകനായി എത്തിയത് രത്തൻ ടാറ്റയായിരുന്നു കർണാടക അതിർത്തികൾ കൊട്ടിയടയ്ക്കുകയും മതിയായ ചികിത്സ കിട്ടാതെ ജീവനുകൾ പൊലിയുകയും ചെയ്തപ്പോൾ അറുപത് കോടി രൂപ ചെലവിട്ടാണ് ടാറ്റ ആശുപത്രി ഒരുക്കിയത് പ്രതിസന്ധി ഘട്ടത്തിൽ സമാനതകളില്ലാത്ത സേവനത്തിലൂടെ കാസർഗോഡിന് താങ്ങും തണലുമായി മാറിയ രത്തൻ ടാറ്റയ്ക്ക് ജില്ലയുടെ പ്രണാമം ഇന്ത്യയുടെ വ്യവസായ ഭൂപടത്തിലും സാമൂഹിക സേവനരംഗത്തും എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന പേരാണ് രത്തൻ ടാറ്റയുടേത് എൺപത്തി ആറാം വയസ്സിൽ അദ്ദേഹം വിട പറയുമ്പോൾ കാസർഗോഡ് ജില്ല അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത് കോവിഡ് കാലത്ത് ടാറ്റ നൽകിയ സംഭാവനകളിലൂടെയാണ് പകർച്ചവ്യാധിയെ പേടിച്ച് ജനങ്ങൾ വീടിനുള്ളിൽ കഴിയേണ്ടി വന്ന നാളുകൾ രോഗികളിൽ പലരും കൃത്യമായി ചികിത്സ കിട്ടാതെ മരിക്കേണ്ടി വന്ന ദുർഗതി രാജ്യത്തു തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ അന്ന് റിപ്പോർട്ട് ചെയ്തത് കാസർഗോഡ് ജില്ലയിലായിരുന്നു ആവശ്യത്തിന് ആശുപത്രികളില്ലാതെ അക്ഷരാർത്ഥത്തിൽ കാസർഗോഡ് ജില്ല വിറങ്ങലിച്ചു നിന്നു കേരളത്തിൽ കോവിഡ് മൂർച്ഛിച്ചപ്പോൾ കർണാടക അതിർത്തികൾ അടച്ചു പാതകളിൽ മൺകൂമ്പാരം തീർത്ത് വാഹനങ്ങൾ തടഞ്ഞു ചികിത്സയ്ക്ക് മംഗലാപുരത്തെ ആശ്രയിക്കേണ്ട ഉത്തരമലബാറുകാർക്ക് വലിയ തിരിച്ചടിയായിരുന്നു അത് കേരളത്തിൽ നിന്ന് വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്തിയെങ്കിലും കർണാടക വഴങ്ങിയില്ല മഹാമാരിയുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ടാറ്റയുടെ സ്നേഹസ്പർശം കാസർകോഡിൽ ലഭിച്ചത് ചട്ടഞ്ചാൽ തെക്കിൽ കണ്ടെയ്നർ ക്യാബിനുകൾ ഉപയോഗിച്ച് ഒരു പുത്തൻ മാതൃക കരിമ്പാറ നിറഞ്ഞ കുന്നിൽ നിർമ്മിച്ച ടാറ്റ ആശുപത്രി ജനങ്ങൾക്കൊരു അതിശയമായിരുന്നു കേരളത്തിന് പുതുമയുള്ളതും തെക്കിൽ ദേശീയപാതയിൽ നിന്ന് കോവിഡ് ആശുപത്രിയിലേക്ക് എളുപ്പമെത്താൻ കുന്നിടിച്ച് പന്ത്രണ്ട് മീറ്റർ വീതിയിലും എഴുന്നൂറ് മീറ്റർ നീളത്തിലും പുതുതായി റോഡ് നിർമ്മിച്ചു ടാറ്റ സാമൂഹിക സുരക്ഷാ ഫണ്ടിൽ നിന്നും അറുപത് കോടി രൂപ ചെലവിട്ടാണ് രത്തൻ ടാറ്റ കോവിഡ് ആശുപത്രി കേരളത്തിൽ സമ്മാനിച്ചത് അയ്യായിരം കോവിഡ് രോഗികളെ ആശുപത്രിയിൽ ചികിത്സിച്ചു നൂറ്റി തൊണ്ണൂറ്റിയേഴ് ജീവനക്കാരെയാണ് ഇവിടെ നിയമിച്ചത് പൂർണമായും ശീതീകരിച്ച കണ്ടെയ്നറുകളിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിക്ക് മുപ്പത് വർഷത്തേക്കാണ് കാലാവധി നിശ്ചയിച്ചിരുന്നത് എന്നാൽ കോവിഡ് നിയന്ത്രിക്കാനായതോടെ ടാറ്റ ആശുപത്രിയുടെ പ്രവർത്തനം നിരച്ചു കണ്ടെയ്നറുകൾ നശിക്കാൻ തുടങ്ങിയതോടെ അവ പൂർണ്ണമായും പൊളിച്ചു നീക്കി ജില്ലാ പഞ്ചായത്തിന് കീഴിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തുമെന്ന പ്രഖ്യാപനം വന്നെങ്കിലും ഒരു കാലത്ത് താങ്ങായി മാറിയ ടാറ്റയെ വിസ്മരിക്കാൻ കാസർഗോഡിന് കഴിയില്ല പ്രതിസന്ധി ഘട്ടത്തിൽ സമാനതകളില്ലാത്ത സേവനത്തിലൂടെ കാസർഗോഡിന് താങ്ങും തണലുമായി മാറിയ രത്തൻ ടാറ്റയ്ക്ക് ജില്ലയുടെ പ്രണാമം ന്യൂസ് കാസർഗോഡ് മറ്റൊരു വാർത്തയിലേക്ക് ഓണം ബമ്പിന്റെ ഒന്നാം സമ്മാനമായ